കൺട്രോൾ. അത് ഞാൻ ജസ്റ്റ് ഓടിച്ചോ പോകുള്ളൂ, നമുക്ക് അത്ര രീതിയിൽ എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ എഴുതിയിട്ടില്ല, ഇപ്പൊ നമ്മള് പഠിച്ചതിന്റെ എല്ലാം തന്നെ മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്ത് എടുക്കാതെ ചെയ്യണം. അപ്പൊ ജസ്റ്റ് നമുക്ക് ഓരോന്നും എഴുതിയിട്ടില്ല മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ക്ലാസ് എടുക്കണം. അപ്പൊ നമുക്ക് രീതിയിലെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ രീതിയിൽ നമുക്ക് അത്യാവശ്യം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൈഡിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് സ്ട്രാറ്റജീസ് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ അഗ്രഷന്റെ കുറച്ച് സിംറ്റംസ് അല്ലെങ്കിൽ അഗ്രഷൻ കുറെ നേച്ചേഴ്സ് നമുക്ക് നോക്കാം. അഗ്രസീവ് ആയിട്ടുള്ള ആളുകൾ അവരെ അവര് പിടിച്ച അവര് പറയുന്ന ഐഡിയാണ് കറക്റ്റ്, ബാക്കിയുള്ളവർ പറയുന്ന എന്താണ് തെറ്റാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സാധാരണ നമുക്കുണ്ട്. അപ്പൊ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവര് എന്താ ക്ലാസ്സിലാണെങ്കിലും വെറുതെ അനാവശ്യമായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അനാവശ്യമായിട്ട് ആർഗ്യുമെന്റേറ്റീവ് ആയിട്ടുള്ള നേച്ചറിലേക്ക് പോകേണ്ട സമയത്ത് കുട്ടികളാണെങ്കിൽ ബാർഗെയിൻ ചെയ്യാം, ബാർഗെയിൻ ആ ഒരു നേച്ചർ ഉണ്ടാവും. ഡിമാൻഡ് അറ്റൻഷൻ, മറ്റുള്ളവരെ എന്ത് ചെയ്യണം, എന്നെ അറ്റൻഡ് ചെയ്യണം, എന്തായാലും എന്റെ മാത്രമായിരിക്കണം ഫോക്കസ്ഡ് അറ്റൻഷൻ വരുന്നത്. അപ്പൊ ചില ആൾക്കാരുണ്ട് സാധാരണ ലോങ്ങും കഴിക്കുന്നവർക്ക് അറിയാം, എവിടെ ചെന്നാലും എന്നെ ശ്രദ്ധിക്കണം, എല്ലാവരും എന്നെ മാത്രം ശ്രദ്ധിക്കാൻ പാടുള്ളൂ എന്ന രീതിയിൽ പെരുമാറുന്ന ചില ആൾക്കാരുണ്ട്. അത് ഇങ്ങനെ പറയാനുണ്ട്, അവര് കല്യാണം വേണ്ടി പോയി കഴിഞ്ഞാൽ അവർ ഓർക്കുന്നത് കല്യാണം ചെറുക്കനായിട്ട് നിൽക്കണം ആഗ്രഹിക്കണം, അമ്മ വീട്ടിൽ പോയാൽ ശവമായിട്ട് കിടക്കണം എന്ന് ആഗ്രഹിക്കും. കാരണം എല്ലാവരും എന്ത് ചെയ്യണം, അവരെ ശ്രദ്ധിക്കണം. അത്രമാത്രം അറ്റൻഷൻ സീക്കിംഗ് നേച്ചർ എന്ന് പറയും, അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയും. അത് കുട്ടികളുടെ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ചെറുതിൽ അങ്ങനെ പെരുമാറാം. നമ്മുടെ അച്ഛൻ്റെ അമ്മ പറയുന്ന സിനിമയ്ക്ക് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ. അതായത് അവര് സ്നേഹം കൊണ്ട് മേടിച്ചു കൊടുക്കുന്ന സാരിയും ചുറ്റുമുണ്ടായി അന്ന് വൈകുന്നേരം കൂടെ വീട്ടിലോട് തിരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്റെ എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരാള് ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്ന അവർ താല്പര്യമില്ല. കാരണം അവർ വന്ന ആ സാഹചര്യം മനസ്സിലാക്കി അവർക്കറിയാം, അവരവിടുന്ന് ആ കുട്ടിയെ ഇഷ്ടം തന്നിട്ടാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അത്രമാത്രം സ്നേഹം കൊടുത്ത് വളർത്തിയ ഒരു കുട്ടിയാണ്. അപ്പൊ കുട്ടി തിരിച്ചു ഇങ്ങനെ, കാരണം മേജർ ഫിഗറായിട്ട് അറ്റാച്ച്മെന്റ് കൂടുതലായിട്ട് കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് അറ്റാച്ച്മെന്റ് കൂട്ടി കാണിക്കാം. അപ്പൊ അതൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ അതൊരു അറ്റൻഷൻ വളരെ കൂടുമ്പോ, അതായത് കുട്ടി അമ്മയെ വീട്ടിൽ പോയി താമസിക്കത്തില്ല, അമ്മ ഇല്ലാത്തൊരു കാര്യം ചെയ്യത്തില്ല, അല്ല അച്ഛൻ ഇല്ലാതെ ഇങ്ങനെ പോയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറെ പ്രശ്നങ്ങളായി. കാരണം സമൂഹത്തിലേക്ക് ഇടപെടുമ്പോഴത്തേക്കും കുട്ടി ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിൽ വളർന്നോ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിൽ കാണിക്കേണ്ട സെർട്ടൺ ബിഹേവിയേഴ്സ് ഉണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ പറയുന്ന കള്ളമല്ല ഒരു അഡോളസിനേജിൽ പറയുന്നത്, അഡോളസിനേജിൽ പറയുന്ന കള്ളമല്ല ഓൾഡേജിൽ പറയുന്നത്. അപ്പൊ അതിന്റെ വ്യത്യാസമുണ്ട്. ഓൾഡേജിലെ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ചൈൽഡ്ഹുഡിലെ നമ്മൾ ചിന്ത. അപ്പൊ ഓരോ ലെവലിലും നമ്മുടെ എന്താണ് ചിന്താ രീതിയിലും നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ ഓരോ ഏജിനും ഏജ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ എന്ന് അതിനെ പറയാം. ഏജ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ അഡോളസന്റ് ഏജിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് വരുന്നത്. കാരണം അവരോട് അവരെന്തായാലും ചെയ്യുമ്പോഴത്തേക്ക് ചോദിക്കും, പിന്നീട് എടോളാൻ പറഞ്ഞേ, പിള്ളേർ എടോണ്ടെന്നല്ലേ പറഞ്ഞേ, അത് നിങ്ങൾ എടോണ്ട കാര്യമല്ലെന്ന് പറയും. അപ്പൊ അവര് കൺഫ്യൂഷനാണ്, ഞാൻ കുട്ടിയാണോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ചോദിക്കും, നീ ഇങ്ങനെ ഇരിക്കുകയാണോ, പിള്ളേരൊക്കെ നോക്കി അതിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയെങ്കിലും ചെയ്യേണ്ട നീയാണ്, നീ ഇങ്ങനെ മാറിയിരിക്കാന്ന് ചോദിക്കുക. അപ്പൊ ഇതിനൊരു കൺഫ്യൂഷനാണ്, ഐഡന്റിറ്റി ക്രൈസിസ് എന്നാണ് നമ്മൾ പറയുക. എന്താ ഞാൻ അഡൾട്ട് ആണോ അതോ കുട്ടിയാണോ. അപ്പൊ ചിലപ്പോ നമ്മളോട് പറയുന്നത് അഡൾട്ട് ആണോ പറയുന്നത്, ചിലപ്പോ കുട്ടികളുടെ രീതിയിലാണ് നമ്മളോട് തീരുമാനം. അപ്പൊ ഈ ഒരു അഡോൾസ് ചെയ്യുന്ന കുട്ടികളുടെ കൂടുതൽ നേരുന്ന ഒരു പ്രശ്നമാണ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ കുട്ടി ഇത്തരത്തിലുള്ള കുട്ടികൾ എന്താണ് ഡിമാൻഡ് അറ്റൻഷൻ, അറ്റൻഷൻ അവർക്ക് വേണം. ഡിസ്ട്രോയ് അതേ തിങ്സ്, മറ്റുള്ള സാധനങ്ങൾ നശിപ്പിച്ച് കളയുക. ഡിസ്ട്രോയ് ഓൺ തിങ്സ്, അവരെ തന്നെ സാധനങ്ങൾ മറന്നു വെക്കുക, നശിപ്പിച്ച് കളയുക. ഡിസോബീഡിയൻ്റ് അറ്റ് സ്കൂൾ, സ്കൂൾ സ്കൂളിൽ ഡിസോബീഡിയൻ്റ് ആയിട്ട് പെരുമാറുക. ജലസ്, മറ്റുള്ളവരെ ഉപയോഗിച്ചത് ജലസി കാണിക്കുക. ഫൈറ്റ്, അറ്റാക്ക് പീപ്പിൾ, ഷോ ഓഫ്. സ്റ്റബൺ, സ്റ്റബൺ എന്താ
അതെ, നമ്മൾ പറയുന്ന ഐഡിയാണ് കറക്റ്റ്, ബാക്കി എല്ലാവരും എന്ത് ചെയ്യില്ല, അവർ പറയുന്ന പോലും, അതായത് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളൊന്ന് കേൾക്കരുത്. സ്റ്റബർനെസ് എന്ന് പറഞ്ഞാൽ അതാണ്, നിങ്ങൾ ഒന്നും പറയുന്നത് എനിക്ക് എന്റേതായിട്ടുള്ള ചിന്തയുണ്ട്, ഞാൻ പറയുന്ന പോലെ ഒന്ന് കേൾക്കും.